ഹലോ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇഫ്താറിന് നോമ്പ് തുറക്കുമ്പോൾ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു കിട്ടു സ്നാക്കുമായിട്ടാണ്. അപ്പോൾ ഒരു മുട്ട കൊണ്ട് നമുക്ക് ഒത്തിരി സ്നാക്ക് ഉണ്ടാക്കാം കേട്ടോ. പിന്നെ നമ്മളിത് ഒരു പ്രാവശ്യം ഉണ്ടാക്കി, ഇനി ബാക്കിയുള്ള നോമ്പിനും ഈ സ്നാക്കേ ഉണ്ടാക്കുള്ളൂ. കാരണം ഇത് അത്രയ്ക്ക് ടേസ്റ്റാണ്, പിന്നെ ഈസിയാണ് ഉണ്ടാക്കാനും. അപ്പോൾ സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ 6 അല്ലി വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ വെളുത്തുള്ളിയുടെ അല്ലി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടുകൊടുക്കാം. പിന്നെ വേണ്ടത് ഉണക്കമുളകാണ്. അപ്പോൾ ഞാനിവിടെ 5 ഉണക്കമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതാണ്, നല്ലൊരു ഫ്ലേവർ കിട്ടും. ഞാനിപ്പോൾ അങ്ങനെ തന്നെ ഇട്ടുകൊടുക്കുകയാണ് കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് വേണം മിക്സിയുടെ ജാറിലേക്ക് ഇട്ടുകൊടുക്കാൻ. പിന്നെ മിക്സിയുടെ ചെറിയ ജാറെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ നല്ലതാണ് കേട്ടോ. പിന്നെ ഇതിലേക്ക് വേണ്ടത് നാരങ്ങയാണ്. അപ്പോൾ ഒരു നാരങ്ങയുടെ പകുതി നാരങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ജ്യൂസും കൂടെ നമ്മൾ ഈ മിക്സിയുടെ ജാറിലേക്കൊന്ന് ഇട്ടുകൊടുക്കുക. പിന്നെ വേണ്ടത് ആവശ്യത്തിന് ഉപ്പാണ്. അപ്പോൾ നമ്മളൊരു മുട്ടയാണ് ചേർക്കുന്നത്. അപ്പോൾ അത് കണ്ടിട്ട് അതിനനുസരിച്ച് ഉപ്പിട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഈ ഒരു മുട്ട നമുക്ക് പൊട്ടിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ഉണ്ടാക്കുന്നത് മയോണൈസാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഉണക്കമുളകും കൂടെ ഇട്ട് കൊടുത്തുന്നേ ഉള്ളൂ. അപ്പോൾ നല്ലൊരു ഫ്ലേവറാണ്, പിന്നെ നല്ലൊരു എരിവും കിട്ടും. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക, നന്നായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ ഇത് ചെറിയ ജാറാണെന്നുണ്ടെങ്കിൽ വറ്റൽ മുളക് നന്നായിട്ട് അരഞ്ഞ് കിട്ടും. ഇതിപ്പോൾ വലിയ ജാറായതുകൊണ്ടാണ് കേട്ടോ ശരിക്കും അറിയാത്തത്. അപ്പോൾ ഇനി നമ്മളിതിലേക്ക് ഓയിൽ ചേർക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് അരഞ്ഞ് കിട്ടിക്കോളും. അപ്പോൾ ഓയിൽ ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിൽ ഇവിടെ 1/2 കപ്പാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഒരു മുട്ടയിലേക്ക് 1/2 കപ്പ് സൺഫ്ലവർ ഓയിലാണ് വേണ്ടത്. അപ്പോൾ ഇതിൽ നിന്ന് പകുതി ഇപ്പോൾ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. അപ്പോൾ കുറച്ച് തിക്കായിട്ട് കിട്ടും. അതിനുശേഷമാണ് പിന്നെ ബാക്കിയുള്ളത് ഒഴിച്ചു കൊടുക്കേണ്ടത്. അല്ലാതെ ഒന്നിച്ച് ഓയിൽ ഒഴിച്ച് അടിച്ചെടുക്കരുത് കേട്ടോ, അപ്പോൾ നന്നായിട്ട് കിട്ടില്ല. അപ്പോൾ 1/4 കപ്പ് ഒഴിച്ച് ഞാനിവിടെ നന്നായി അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള 1/4 കപ്പും കൂടെ ഒഴിച്ച് നന്നായി അടിച്ചെടുക്കുക. അപ്പോൾ നമുക്ക് നല്ല തിക്കായിട്ടുള്ള മയോണൈസ് തന്നെ കിട്ടും. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കട്ടെ. ഇപ്പോൾ കണ്ടില്ലേ നല്ല തിക്കായിട്ട് മയോണൈസ് കിട്ടിയിട്ടുണ്ട്. നമ്മൾ വറ്റൽ മുളക് ചേർത്തോണ്ടാണ് കേട്ടോ ഈ ഒരു കളറ്. അപ്പോൾ നമ്മളിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്ന സ്നാക്കിന് എന്താണെങ്കിലും നമ്മൾ ഉണക്കമുളക് ചേർത്തിട്ട് തന്നെ മയോണൈസ് ഉണ്ടാക്കണം. അപ്പോൾ മയോണൈസൊക്കെ ഞാനിപ്പോൾ ഒരു മിക്സി ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു കുഞ്ഞു സവാള ഇതുപോലെ കുഞ്ഞതായി അരിഞ്ഞതാണ് കേട്ടോ ചേർക്കുന്നത്. ചെറുതായിട്ട് തന്നെ അരിഞ്ഞെടുക്കണം. പിന്നെ ഒരു ചെറിയ തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ തക്കാളി കൂടെ ഇതിലേക്ക് ഇട്ടുകൊടുക്കാം. പിന്നെ ക്യാബേജാണ്. ക്യാബേജും 1/4 കപ്പ് ചെറുതായി കട്ട് ചെയ്തിട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ചേർക്കുന്ന വെജിറ്റബിൾസ് ഒക്കെ ചെറുതായിട്ട് കട്ട് ചെയ്യണം. പിന്നെ ക്യാരറ്റും എടുത്തിട്ടുണ്ട്. ക്യാരറ്റ് ഒരു 3 ടേബിൾ സ്പൂൺ ചെറുതായി പൊടിയായി അരിഞ്ഞതാണ് ചേർക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ക്യാബേജും ക്യാരറ്റും ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ സവാളയും തക്കാളിയും മാത്രം ഇട്ടാലും മതി കേട്ടോ. അപ്പോൾ കുറച്ച് കൂടുതൽ ഇട്ടുകൊടുക്കണമെന്നേ ഉള്ളൂ. അപ്പോൾ വെജിറ്റബിൾസിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ 6 ബ്രെഡ് മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുത്തതാണ് കേട്ടോ. അത് ബ്രെഡിൻ്റെ അരികവശം കളഞ്ഞിട്ടൊന്നുമില്ല. അപ്പോൾ 6 ബ്രെഡ് ഇവിടെ പൊടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിത് ഇതിലേക്ക് ചേർക്കണം. എന്നാലാണ് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് ഷെയ്പ്പാക്കിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് മയോണൈസും വെജിറ്റബിൾസും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ കണ്ടില്ലേ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള ബ്രെഡ് ആദ്യം പകുതി ഇട്ട് കൊടുത്തിട്ടൊന്ന് കുഴച്ച് നോക്കുക. എന്നിട്ട് നമുക്ക് ഷെയ്പ്പ് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. എന്നാൽ പിന്നെ നമ്മൾ പിന്നെ ബ്രെഡ് ചേർക്കണ്ട, അല്ലാന്നുണ്ടെങ്കിൽ പിന്നെയും ചേർക്കണം കേട്ടോ. അപ്പോൾ മിക്സ് ചെയ്ത് നോക്കിയിട്ട് ഇപ്പോഴും നല്ല നനവുണ്ട്. അതുകൊണ്ട് ഞാൻ ബാക്കിയുള്ള ബ്രെഡും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ആദ്യം കുറച്ചിട്ടിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്ത് നോക്കുകയാണ്. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ പിന്നെ ഇട്ടുകൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഫുള്ള് ബ്രെഡ് ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതായത് 6 ബ്രെഡ് പൊടിച്ചതും ചേർത്തിട്ടാണ് ഞാനിപ്പോൾ ഇത് മിക്സ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഷെയ്പ്പ് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഷെയ്പ്പ് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മൾ എടുത്ത അളവിൽ 6 ചെറിയ ബ്രെഡ് പൊടിച്ച് ചേർത്താൽ മതി. അപ്പോൾ ഞാനിപ്പോൾ ഇതുപോലെ വലിയൊരു ബോളാണ് കേട്ടോ ആക്കിയെടുക്കുന്നത്. അപ്പോൾ നമ്മൾ എടുത്ത അളവിൽ ഇത്രയും ബോൾസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ബ്രെഡൊക്കെ പൊടിച്ച് ചേർത്തെങ്കിലും ഇതിൽ കുറച്ചൊരു നനവുണ്ട് കേട്ടോ. അതുകൊണ്ട് ഇനി മുട്ടയിലൊന്നും മുക്കണ്ട, ഡയറക്റ്റ് ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്താൽ മതി. അപ്പോൾ ഞാനിവിടെ കുറച്ച് ബ്രെഡ് ക്രംസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ ജസ്റ്റ് ഒന്ന് കോട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ കോട്ട് ചെയ്തെടുക്കുമ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി നല്ല പോലെ ഒന്ന് ഉരുട്ടിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ബോൾസിന് നല്ലൊരു ഷേപ്പ് കിട്ടും. കണ്ടില്ലേ. അപ്പോൾ ബ്രെഡ് ക്രംസിലെല്ലാം കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്താൽ മതി. അപ്പം ഓയിൽ നല്ല പോലെ ചൂടാക്കിയിട്ട് ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്യുക കേട്ടോ. നല്ല ലോ ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്യരുത്, കാരണം എണ്ണ കുടിക്കും. പിന്നെ നല്ല ഹൈ ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഉള്ളൊന്നും വേവില്ല കേട്ടോ. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറാവുന്നത് വരെ 2-3 പ്രാവശ്യം തിരിച്ചും മറിച്ചിട്ടിട്ട് ഫ്രൈ ചെയ്താൽ മതി. അപ്പോൾ കണ്ടോ ഇതിപ്പോൾ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ട് തന്നെ ഫ്രൈ ചെയ്യുക. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം കേട്ടോ. അപ്പോൾ എളുപ്പമാണ് ഈ സ്നാക്ക് ഉണ്ടാക്കാൻ. എന്നാൽ നല്ല ടേസ്റ്റുമാണ് കേട്ടോ. നമ്മൾ മയോണൈസും വെജിറ്റബിൾസും ചേർത്ത് അതിൻ്റെ കൂടെ ബ്രെഡും കൂടെ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഞാൻ വെറുതെ പറയല്ല, നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നമുക്കിനി നോമ്പ് മുഴുവൻ ഉണ്ടാക്കാൻ നല്ലൊരു അടിപൊളി സ്നാക്ക് തന്നെയാണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങളൊരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്കും അറിയിക്കണം കേട്ടോ.
നല്ല ടേസ്റ്റാണ്, അടിപൊളി ടേസ്റ്റാണ്, പിന്നെ എളുപ്പമാണ് ഉണ്ടാക്കാൻ. അപ്പോൾ നമ്മുടെ ചാനലിൽ ഇപ്പോൾ ഗിവ് അവേ നടക്കുന്നുണ്ട്. നമ്മുടെ ചാനലിന് 300,000 സബ്സ്ക്രൈബേഴ്സ് ആവുന്നതെന്ന് വിജയെ തിരഞ്ഞെടുത്തിട്ട് ഓവനാണ് സമ്മാനമായിട്ട് നൽകുന്നത്. അപ്പോൾ ഇപ്പോൾ 300,000 ആവാനായിട്ടുണ്ട് കേട്ടോ. മിക്കവാറും ഇന്ന് രാത്രിയോ അല്ലെങ്കിൽ നാളെ രാവിലെയൊക്കെ നമുക്ക് 300,000 ആവും. അപ്പോൾ നിങ്ങൾ ഗിവ് അവേയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ വീഡിയോസ് കണ്ടിട്ട് കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള നല്ല അടിപൊളി ഇഫ്താർ റെസിപ്പികളുമായി നമുക്ക് വീണ്ടും കാണാം. Thank you.